കൊറോണയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ നടക്കുന്ന മുതലാളിത്ത ചൂഷണത്തെക്കുറിച്ച് ഫാദർ വിൻസെന്റ് കൊറോണ വൈറസ് ബാധിച്ച് അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം മൂന്നു ലക്ഷം കടക്കുമ്പോൾ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എഫ് ഡി എ പച്ചക്കുടി കാണിച്ചതനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ച വാർത്തകളാണ് എവിടെയും ഫൈസർ ബയോ എൻടെക് വാക്സിൻ ഡിസംബർ ആദ്യവാരത്തിലും മൊഡേന വാക്സിൻ മൂന്നാം വാരത്തിലുമാണ് മനുഷ്യരിൽ പ്രയോഗിക്കാനുള്ള അനുമതി നേടിയത് അതേസമയം അമേരിക്കയിൽ കൊറോണ വ്യാപനത്തിന്റെ ഇരകളായവരും മരിച്ചവരും ഭൂരിഭാഗവും ജനസംഖ്യയിൽ ന്യൂനപക്ഷം മാത്രമായ ആഫ്രിക്കൻ അമേരിക്കക്കാരാണ് എന്ന ആക്ഷേപം നേരത്തെ മുതൽ വ്യക്തമായിരുന്നു ഈ രാജ്യത്തെ ആരോഗ്യ പരിപാലനം മുതലാളിത്ത ചൂഷണ വ്യവസായമായി മാറിയതിന്റെ പ്രത്യാഘാതമാണ് സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കം നിൽക്കുന്ന കറുത്ത നിറക്കാരായ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ആരോഗ്യ സംരക്ഷണമെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ ഇല്ലിനോയ് സംസ്ഥാനത്തെ ഷിക്കാഗോയിൽ പ്രവർത്തിക്കുന്ന കത്തോലിക് ആശുപത്രി അടച്ചുപൂട്ടുന്നു എന്ന വാർത്ത ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന സന്യാസ സമൂഹം ആരംഭിച്ച മേഴ്സി ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ട്രിനിറ്റി ഹെൽത്ത് എന്ന കോർപ്പറേറ്റ് ഏറ്റെടുക്കുന്നത് ഷിക്കാഗോയിലെ ദരിദ്രരും കറുത്ത വംശജരുമായ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സൗത്ത് ഷിക്കാഗോയിലാണ് മേഴ്സി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് സർക്കാർ ഇൻഷുറൻസിനെ മാത്രം ആശ്രയിക്കുന്ന പാവപ്പെട്ടവരാണ് ഈ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിൽ മഹാഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും വൻ ലാഭം നേടാനുള്ള സാധ്യത ഈ ആശുപത്രിക്കില്ല അതേസമയം നോർത്ത് ഷിക്കാഗോയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികളിൽ സ്വകാര്യ ഇൻഷുറൻസുള്ള വെളുത്ത നിറക്കാരും ധനികരുമാണെന്ന് എന്നത് അവിടെ പ്രവർത്തിക്കുന്ന ആശുപത്രികളെ വൻ ലാഭത്തിലാക്കുന്നു ചുരുക്കത്തിൽ ലാഭത്തെ മാത്രം അടിസ്ഥാനമാക്കി ആരോഗ്യ പരിപാലനത്തിന്റെ ധാർമ്മികത നിശ്ചയിക്കുന്ന മുതലാളിത്ത നീതിയുടെ പ്രതിഫലനമാണ് ഈ അടച്ചുപൂട്ടൽ തീരുമാനം ഏതായാലും ഡിസംബർ പതിനഞ്ചിന് ഇല്ലിനോയ് സംസ്ഥാന അധികൃതർ ആശുപത്രിയുടെ അപേക്ഷ നിരസിച്ചത് താൽക്കാലിക ആശ്വാസം നൽകുന്നെങ്കിലും തുടർ അപേക്ഷകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ട്രിനിറ്റി ഹെൽത്തിന്റെ തീരുമാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ ഷിക്കാഗോ നഗരത്തെ ചാമ്പലാക്കിയ വൻ അഗ്നിബാധയിൽ ഈ ആശുപത്രിയായിരുന്നു സേവനരംഗത്ത് മുന്നിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പ്രസിഡന്റ് തിയഡോർ റൂസ്വെൽറ്റ് വെടിയേറ്റ് വീണപ്പോൾ ചികിത്സിച്ചതും മേഴ്സി ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു തലകൾ തമ്മിൽ കൂടിച്ചേർന്ന നിലയിൽ പിറന്ന ഇരട്ട കുട്ടികളെ ശസ്ത്രക്രിയയിലൂടെ ആദ്യമായി വിജയകരമായി വേർപെടുത്തിയതും ഇതേ ആശുപത്രിയിലായിരുന്നു നിലവിലെ ഷിക്കാഗോ മേയർ റിച്ചാർഡ് ഡെയിലി അടക്കം എണ്ണമെറ്റിക്കാഗോർ ഷിക്കാഗോക്കാർ പിറന്നു വീണതും മേഴ്സി ഹോസ്പിറ്റലിൽ തന്നെ എന്നാൽ സാമ്പത്തിക അധീശത്വം ഭരിക്കുന്ന വ്യവസ്ഥിതിയിൽ ദരിദ്രരുടെ ആരോഗ്യ സംരക്ഷണ അവകാശത്തിന് സാമ്പത്തിക മൂല്യമല്ലെന്ന കാഴ്ചപ്പാടാണ് മേഴ്സി ഹോസ്പിറ്റൽ അടച്ചുപൂട്ടുന്നതിനെ ന്യായീകരിക്കുന്നത് ഇന്ത്യൻ ആരോഗ്യരംഗവും ഇൻഷുറൻസിന്റെ പിടിയിലമരുമ്പോൾ ഇത്തരം വാർത്തകൾ ഇന്ത്യയിലെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ആരംഭിച്ചേക്കാം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഫാദർ വിൻസെന്റ് പെരേപ്പാടൻ എസ്